നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടുചന്തയുടെ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 5 മണിക്ക് തന്നെ ആടുചന്ത തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചന്തയിലെത്തിയിരിക്കുന്നു. നല്ല വളർത്തു കുട്ടികളൊക്കെ ഒരുപാടുണ്ട്, വലിയ മുട്ടനാടുകളൊക്കെ ഒരുപാടുണ്ട്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ഇവിടുത്തെ ചന്ത. ഇവിടെ തള്ളയും ഒരു 3 കുട്ടികളും കൂടെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 22,500 രൂപയ്ക്ക് അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 22,000 രൂപ പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 22,500 വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് അറിയാം 22,000 തന്നെ തീരും. ഓക്കെ, അത് 22,000 രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ്. 3 കുട്ടികളാണ് തള്ളയും, 3 കുട്ടികളും കൂടെ 22 രൂപയ്ക്കാണ് കച്ചവടമായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പം വെളിച്ചക്കുറവുണ്ട്, കാരണം മാർക്കറ്റിനകത്തുള്ള 1-2 സ്ഥലങ്ങളിൽ ലൈറ്റുകളൊന്നും വർക്ക് ആവുന്നില്ല. നമുക്ക് ഫോണിൻ്റെ ലൈറ്റ് അധികം നമുക്ക് ഇടാൻ പറ്റില്ല. ഒരു പുകച്ചിലാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. കാരണം മഞ്ഞുള്ളത് കൊണ്ട് ഫ്ലാഷ് ലൈറ്റ് വെച്ച് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല. തള്ളയും കുട്ടികളും എന്താ ഇവിടെ നിൽപ്പുണ്ട്. ഈ 2 കുട്ടികൾ 6,500 ചോദിക്കുന്നത്. മറ്റേ തള്ളേരെ അടുത്തേക്കുന്ന 2 കുട്ടികൾ അതിൻ്റെ കുട്ടികൾ തന്നെയാണ്. തള്ളയും കുട്ടികളായിട്ടും കൊടുക്കും, കുട്ടികളായിട്ടും തിരിച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞ്. നല്ല വളർത്തു കുട്ടികളുണ്ട്. ഇന്നൊരു 1,000 രൂപ തൊട്ടൊക്കെ കുട്ടികളെ വാങ്ങാൻ കിട്ടും. നല്ല 2 കുട്ടികൾ തന്നെയാണ്. അത്യാവശ്യം തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ്. പനിയായതുകൊണ്ട് കുറേ നാളുകൊണ്ട് നമ്മൾ പുറത്ത് പോയി വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി വന്നതേ ഉള്ളു. എന്തായാലും നമുക്ക് കുറച്ച് ഇവിടെയൊക്കെ നോക്കാം, നല്ല കുട്ടികളുണ്ടോ എന്ന്. വലിയ മുട്ടനാടുകളൊക്കെ ആ സൈഡിലാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വില കുറവാണോ ഇല്ലയെന്ന്. നല്ല കറവയുള്ള ആടുകളൊക്കെ ഇതാ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പതിമൂവായിരം 12,500 പറയുന്ന ആടുകളാണ് ആ ഭാഗത്ത് നിൽക്കുന്നത്. ഒരു ഇവിടെ ഒരു 3-4 ആട് നിൽപ്പുണ്ട്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര രൂപ നടക്കും നമുക്ക് നോക്കാം. എവിടെ ഒരു കറവയുള്ള ഒരാടാണ് നിൽക്കുന്നത്. 14 രൂപ ചോദിക്കുന്നുണ്ട് ആ വലിയ ആടിന്. 2 മുട്ടനാടുണ്ട് ആ ഭാഗത്ത് നിൽപ്പുണ്ട്. വെച്ചക്കുറവാണ്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ്. ഇതായി വണ്ടിയുടെ സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആൾ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവരെ വണ്ടികളൊന്നും കാണാനില്ല. നല്ല വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ ആടുകൾ തന്നെയാണ് ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുന്നത്. ഇവിടെ 4-4.5 മണിയൊക്കെ ആകുമ്പോഴേ ചന്ത തുടങ്ങും തോന്നുന്നു. ഇപ്പോൾ ചന്തയുടെ പുതിയ വർഷത്തെ ലേലം അടുത്ത ആഴ്ച ഉണ്ടെന്നാണ് ഞാനിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അടുത്ത ബുധനാഴ്ചയോ കണ്ടാണ് തോന്നുന്നു. മാർച്ച് 6 എന്നാണ് ഇവിടെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞത്. ചന്ത പുതിയ ഒരു വർഷത്തേക്കുള്ള ലേലം നടക്കുന്ന ദിവസം. ഇവിടെയും നല്ല കറവയുള്ള വളർത്താനും പറ്റിയ നല്ല കുട്ടികൾ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട്. വലിയ മുട്ടനാട് ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട്. കറവയുള്ള ആടാണ് ഇതായി ഇവിടെ നിൽക്കുന്നത്. 23 രൂപ അതിന് ചോദിക്കുന്നുണ്ട്. 23,000 രൂപ. വണ്ടിയിൽ നല്ല കുറേ ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞതാണ് മുട്ടനാട്. കച്ചവടം കഴിഞ്ഞാണ്. പൊക്കം കുറഞ്ഞ ഒരാടാണ്, കറവുള്ള ആടാണ്. ഈ വണ്ടിയിലും കുറച്ച് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ്. ചെറിയ കുട്ടികൾ നീക്കുന്ന സ്ഥലത്ത് ഇരുട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോകാതിരിക്കുന്നത്. നമുക്കിവിടെ വെട്ടമുള്ള ഭാഗത്തുകൾ നിൽക്കുന്ന ആടുകളെയൊക്കെ വീഡിയോ എടുത്തിട്ട് കുറച്ചുകൂടെ നേരം വെളുത്തിന് ശേഷം അങ്ങോട്ട് പോകാം. ഇപ്പം 5:45 കഴിഞ്ഞതേ ഉള്ളൂ. വലിയ മുട്ടനാടുകളെ വാങ്ങിയതായി ഈ ഭാഗത്ത് കെട്ടിയിരിക്കുകയാണ്. വളരെ നല്ല വലിപ്പമുള്ള ആടുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല
വളർത്താൻ പറ്റിയ നല്ല കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. പൊക്കം കുറഞ്ഞ കുട്ടികളാണ്. ഒരു കറുത്ത വലിയ മുട്ടനാട് ആ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട്. ഇവിടെയും രണ്ട് വലിയ ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇവിടെ ആട് നിപ്പോട്ട് വലുത്. കച്ചവടം കഴിഞ്ഞതാണ്. ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ്. ഇവിടെ ഒരു വലിയ ആട് നിപ്പുണ്ട്. 21,000 രൂപ അതിന് ചോദിക്കുന്നുണ്ട്. ഇത് 16 രൂപ, 14,500 ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന ആടുകൾ ഈ ഭാഗത്ത് നിപ്പുണ്ട്. 18 രൂപ ചോദിക്കുന്ന ആടുകളും ഈ ഭാഗത്ത് നിപ്പുണ്ട്. അതുകൊണ്ട് നല്ല വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ പെണ്ണാടുകളാണ് അതെല്ലാം. വലിയ ആടുകൾ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇവിടെ വളർത്താൻ പറ്റിയ രണ്ട് മൂന്ന് കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. ജോഡി 9 രൂപയാണ് ചോദിക്കുന്നത്. 9,000 രൂപയാണ് ജോഡി ചോദിക്കുന്നത്. അതിൽ ഒരു കുട്ടി 4,000 രൂപ ചോദിക്കുന്നുണ്ട്. തള്ളയായിട്ടും കുട്ടിയായിട്ടും കൊടുക്കുന്ന പറഞ്ഞത്, തള്ളയും കുട്ടികളുമായിട്ട് കൊടുക്കുന്ന പറഞ്ഞത്. ഇവിടെ തള്ളയും രണ്ട് കുട്ടികളും നിൽപ്പുണ്ട്. 18 രൂപ ചോദിക്കുന്നുണ്ട്. പ്രസവിച്ചിട്ട് ഏകദേശം ഒരു 10-20 ദിവസം ആവത്തേ ഉള്ളെന്ന് തോന്നുന്നു. ചെറിയ കുട്ടികൾ വെളു കൊഴിഞ്ഞിട്ടില്ല. നല്ല രണ്ട് നല്ല സൂപ്പർ രണ്ട് കുട്ടികൾ തന്നെയാണ്. ഒരു 14-15 രൂപയ്ക്കകത്ത് കിട്ടുമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞാണ്. നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ്. അവർക്കൊരു ഒരു മാസം നല്ല രീതിക്ക് പാല് കൊടുത്ത് റെഡിയാക്കി എടുത്ത കുട്ടികൾ തന്നെ നമുക്കൊരു മുതലായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മളെ ചന്തയിൽ കറങ്ങിയാലൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വില നിലവാരം കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കുറവൊന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം സൈസിലുള്ള കച്ചവടമാണ് നടക്കുന്നത്. ഈ മാസം 12-ാം തീയതി മുതൽ നോമ്പ് തുടങ്ങും. അപ്പോഴും ആ സമയത്തൊക്കെ ഇനി വില കൂടുമായിരിക്കും. എന്നാലും ഇപ്പോഴും നമുക്ക് വില കൂടുതലൊന്നും പറയാനില്ല. വലിയ സൈസ് മുട്ടനാടുകൾക്കൊക്കെ അത്യാവശ്യം ഡിമാൻഡുണ്ട്. കാരണം കല്യാണ പാർട്ടിക്കാർ നേർച്ചയ്ക്കൊക്കെ ഓരോരുത്തരക്കിക്ക് കൊടുക്കാനൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉണ്ട്. മറ്റേ ഈ കറവറ്റിയ പെണ്ണാടുകൾക്കും വളർത്തു കുട്ടികൾക്കും അങ്ങനെ ഓവറായിട്ട് വില കൂടുതലെന്ന് നമുക്ക് പറയാനില്ല. അപ്പോൾ അതൊക്കെ കുറേ ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. താമസമാണ്. സൂര്യോദയം അതുകൊണ്ടാണ്. ഇപ്പം 6:30 കഴിഞ്ഞു, എന്നിട്ടും ശരിക്കും വെട്ടം വീണിട്ടില്ല. ഇപ്പോൾ അതെല്ലാം നല്ല കറവയുള്ള ആടുകളാണ് കൂടുതലും വാങ്ങി കെട്ടിയിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടിയാണ്. എല്ലാം കൊച്ചു കുട്ടികളെ, പാൽക്കുട്ടികളെയാണ് കൂടുതലും വാങ്ങി അവർ കെട്ടിയിരിക്കുന്നത്. പാൽക്കുട്ടികളെയാണ് വലിയ ആടുകളൊക്കെ വാങ്ങി അവർ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ആട്, ചെനയുള്ള ആടാണെന്ന് തോന്നുന്നത്. നല്ല വയറുണ്ട്. അത് തന്നെ വെള്ളം കൊടുത്ത് വയറ് വഹിപ്പിച്ച് കൊണ്ടുവന്നതാണെന്ന് അറിയില്ല. 6:10 എന്നിട്ടും നേരം വെളുത്തിട്ടില്ല. എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വാങ്ങാൻ വന്നവർ അധികമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇത്രയും നേരത്തെ നമ്മൾ ഈ ചന്തയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മനസ്സിലായതാണ്, വാങ്ങാനായിട്ട് അധികം ആൾക്കാർ ചന്തയിലേക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെയും കറവയുള്ള ആടുകളാണ്. നല്ല നാടൻ ആടുകളാണ് കൂടുതലും. മലബാറി ആ നാടനൊക്കെ ഉണ്ട്. പാല് ഒരുപാട് കിട്ടുന്ന ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 13 രൂപ 14 രൂപയൊക്കെ ചോദിക്കുന്ന ആടുകളാണ്. 16 രൂപ ചോദിക്കുന്ന ആടുകളും ആ ഭാഗത്ത് നിൽപ്പുണ്ട്. വളർത്താനും ഇറച്ചി ആവശ്യമൊക്കെ പറ്റുകയാണ്. അതായത് ഇവിടെ ഒരു വലിയ മുട്ടനാട് ഇപ്പോണ്ട്. 26 രൂപ ചോദിക്കുന്നുണ്ട്. 26,000 രൂപ ചോദിക്കുന്നുണ്ട്. 18 രൂപ 18,500 ഓരോരുത്തർ പറയുന്നുണ്ട്. പുള്ളി വഴക്ക് പറയുന്നുണ്ട്, പോയിട്ട് അടുത്ത് എന്തെങ്കിലും വരാനാണ് പറയുന്നത്. അപ്പോൾ 18 രൂപയ്ക്കുള്ളതുണ്ടെങ്കിൽ ആ സമയത്ത് തരാമെന്നാണ് പറയുന്നത്. പുള്ളി 22 രൂപ കുറഞ്ഞ് കൊടുക്കൂലെന്നാണ് പറയുന്നത്. നല്ല പിടിയത്ത ഒരു നല്ലൊരു കിടായി കുട്ടിയാണ്. ഒരു 30 കിലോ 35 കിലോയ്ക്ക് അടുത്ത് വരും തോന്നുന്നു. നല്ല കട്ടി ആട് തന്നെയാണ്. അധികം തീറ്റ കൊടുത്ത് വയറ് ചാടിച്ച് കൊണ്ടുവന്നില്ല. നല്ല ഒതുക്കമുള്ള ഒരു കിടാ തന്നെയാണ്. അതെല്ലാം രണ്ട് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഒരാടിനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാ ചന്തകളിലും വരുന്നവരാണ്. വാങ്ങുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവർ. വലിയ ആടുകളാണ് അവിടെ നിൽക്കുന്നത്. കറവയുള്ള ആടുകളാണ് നിൽക്കുന്നത്.
18 രൂപ 17 രൂപയൊക്കെ ചോദിക്കുന്ന ആടുകൾ, 20 23 രൂപ ചോദിക്കുന്ന വലിയ ആടുകളുമുണ്ട് ആ ഭാഗത്ത് നിൽക്കുന്നത്. നമ്മൾ ഈ ആഴ്ചയിലെ വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് നമ്മൾ ഓരോരുത്തരുടെ നമ്മൾ സഹകരണം ഉള്ളവരടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ വില പറയാൻ എത്ര രൂപയാണ് ചോദിക്കുന്നത്, അതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ചിലവർ പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയത്തില്ല എത്ര രൂപയെന്ന് പറയത്തേ ഉള്ളു, അതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. ആ കറുത്ത കുട്ടി പെൺകുട്ടിയാണ്, ഞാൻ മുട്ടൻകുട്ടിയിൽ നിന്ന് നോക്കിയതാ. 2000 രൂപ ചോദിക്കുന്നുണ്ട്, പക്ഷെ അതൊരു 1000 രൂപയ്ക്ക് കിട്ടും ആ കുട്ടിയെ. മുട്ടൻകുട്ടി ആയിരുന്നേ ഞാൻ അതിനെ വാങ്ങിയതായിരുന്നു. കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്, ഇപ്പോഴും ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ട്, പല റേറ്റിലുള്ള കുട്ടികൾ നിൽപ്പുണ്ട്. കറുപ്പും വെള്ളം ചേർന്ന രണ്ട് കുട്ടികൾ ചോദിക്കുന്ന 10 രൂപയാണ്, 10 രൂപ അവർ ചോദിക്കുന്നുണ്ട്. ഒരു 7500 8 രൂപയ്ക്കൊക്കെ അത് കച്ചവടം നടക്കും. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടുത്തെ ചന്ത. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിൽ തന്നെയാണ് ഈ ചന്തയുള്ളത്. രാവിലെ 5 മണിക്ക് ചന്ത തുടങ്ങും, ഒരു 7 മണി 8 മണിക്ക് മുമ്പ് ചന്ത തീരും രാവിലെ. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ MC റോഡ് കൊട്ടാരക്കര വഴി വരുമ്പോൾ കിളിമാനൂർ ടൗണിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ ഉള്ളു സിഗ്നലിൻ്റെ അവിടുന്ന്. കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ വലതോട്ട് തിരിയുക. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ കാരേറ്റ് കഴിഞ്ഞ് കിളിമാനൂർ സിഗ്നലിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിയുക, ഒരു 1/2 കിലോമീറ്റർ താഴെ ഉള്ളു. രണ്ട് വരുന്നത് കൊല്ലത്തുനിന്ന് വരികയാണെങ്കിൽ NH വഴി വരികയാണെങ്കിൽ പാരിപ്പള്ളിയിൽ നിന്നും ഒരു ലെഫ്റ്റ് തിരിഞ്ഞൊരു 15 കിലോമീറ്ററിന് താഴെ ഉള്ളു പുതിയകാവ് ജംഗ്ഷനിൽ തന്നെയാണ്. പുതിയകാവ് ജംഗ്ഷന് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ കിളിമാനൂർ ടൗണിലെത്തുന്നത്. അപ്പോൾ പുതിയകാവ് വരെ വന്നാൽ മതി, ആ റോഡ് സൈഡ് തന്നെയാണ് കാണാൻ കഴിയും ചന്ത. ആ തള്ളൻ രണ്ട് കുട്ടികളും തൈഭാഗത്ത് നിൽപ്പുണ്ട്, നല്ല വളർത്താൻ പറ്റിയ നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ്, പാലുകുടിയൊക്കെ ഉള്ള. ഇന്നത്തെ വില അനുസരിച്ച് ഒരു 10-16 രൂപ കൊടുക്കേണ്ടി വരും. അതാ വളർത്താൻ പറ്റിയ കുട്ടികളാണ് തൈഭാഗത്ത് നിൽക്കുന്നത്. കുട്ടി എടുക്കാൻ നിന്ന അധികം ആരും അങ്ങനെ വന്നിട്ടില്ല, തമിഴന്മാർ കുറേ വാരിക്കൊണ്ട് പോയത് തന്നെയാണ്. നല്ലൊരു കുട്ടിയാണ് ഇവിടെ, ഇങ്ങനെ രണ്ട് മുട്ടൻ കുട്ടികളാണ്. ഇത് 8500 ചോദിക്കുന്നുണ്ട്, 8500. 6 രൂപയ്ക്കൊക്കെ അത് ചിലപ്പം കച്ചവടാവാൻ ചാൻസ് ഉണ്ട്. നല്ല കറവുള്ള നാടനാടാണ്, പാല് ശരിക്കുള്ള ആട് തന്നെയാണ് തോന്നുന്നത്. എന്തറക്ക ഒരു വണ്ടിയിൽ ഇപ്പോൾ കുറച്ച് ആടുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, കുട്ടിയും തള്ളയാടുകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം കാട്ടുപുസ്സേരി ചന്തയ്ക്ക് പോകാൻ. അവിടെ രാവിലെ 7 മണിക്ക് ചന്ത തുടങ്ങും ശനിയാഴ്ച. അത് കഴിഞ്ഞ് അവിടെ പോകണം. അവിടെ 23 രൂപ 24 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ ആടുകൾക്കും. കച്ചവടക്കാരടുത്ത് അവർ ഒരു റേറ്റ് പറയും, അല്ലാതെ വാങ്ങാൻ വരുന്നവരടുത്ത് വേറെ റേറ്റ് പറയും. അതാണ് ഇവിടുത്തെ ചന്തയിലെ ഒരു രീതി. രണ്ട് കുള്ളനാട് ഇതിപ്പോണ്ട്. ചന്ത ഇപ്പോഴും ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6:30 മണി കഴിഞ്ഞു, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ചന്തയ്ക്ക് കാട്ടുപുശ്ശേരി ചന്തയ്ക്ക് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്നൊന്ന് ഓടിക്കിറങ്ങിയെടുത്ത് വീഡിയോ എടുത്ത് നമുക്ക് പറയാം. ആ തള്ളയെ രണ്ട് കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ് നമ്മൾ രാവിലെ കണ്ട. ഇത്രയ്ക്ക് വാങ്ങിയെന്നറിയാമേ, അവർ കച്ചവടക്കാരായണ്ട് അതനുസരിച്ച് അവർ വാങ്ങത്തുള്ളൂ. അല്ലാതെ വരുന്നവരെ നിന്നാണ് അവർ അത്യാവശ്യം നല്ല വിലയ്ക്ക് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത്. ഈ രണ്ട് കുട്ടികളല്ല സൂപ്പർ കുട്ടികൾ തന്നെയായിരുന്നു. ഇവിടെ ഒരു വലിയൊരു മുട്ടനാട് ഇപ്പുണ്ട്. ഇതിനെ അവർ 35000 രൂപയ്ക്കാണ് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല, അവരെൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. 35 രൂപയ്ക്ക് മേടിച്ചെന്നാണ് പറയുന്നത്. നല്ലൊരു ഏറ്റവും ഒരു കിടാവ് തന്നെയാണ്. നാളൊരു അപകടകാരിയാണെന്ന് തോന്നുന്നു. ഇവിടെ 2-3 ആടുകൾ ഇതാ ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇനി കുറേ ആടുകൾ കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട്. ആ കുട്ടികൾക്ക് ശരിക്കും പാല് കിട്ടിയില്ലെന്ന് തോന്നുന്നത്, നല്ല കാമ്പിൽ നല്ല പാലിറങ്ങി നിൽക്കുകയാണ്.
നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ്. ഇവിടെ ഒരു കറവയുള്ള ആടാണ്, കുള്ളനാടാണ്. 15 രൂപ ചോദിക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരാടാണ്, നാടനല്ല, മലബാറിയാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 3-4 വയസ്സ് പ്രായം വരും. അതിൻ്റെ കൊമ്പ് കണ്ടാറൊക്കെ ഇവിടെ രണ്ട് വലിയ മുട്ടനാടുകളെ വിൽപ്പനയ്ക്കായിട്ട് നിർത്തിയിട്ടുണ്ട്. മുട്ടനാടുകൾ ഇനിയും നിൽപ്പുണ്ട് ചന്തയിൽ. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ കച്ചവടം നടക്കാതെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ചന്തയ്ക്ക് പോകണം. 6:30 കട്ടുകുശ്ശേരി ചന്തയിലേക്ക് പോകണം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു കിടയിലും വീഡിയോ ആയി കാണാം. ഓക്കെ, ബൈ.